ഹായ്, നമസ്കാരം. എല്ലാവർക്കും മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് നമുക്കിന്ന് ക്ലാസ് ആരംഭിക്കാം. ഇന്നിനെ പരമാവധി ഉപയോഗിക്കുക, നാളെയെ വിശ്വസിക്കാതിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയല്ലേ? നാളെയുണ്ടല്ലോ, നാളെയുണ്ടല്ലോ എന്ന് കരുതി പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് നാം പിന്തിരിയുന്നു. ഫലമോ? ഒരു കാര്യവും നന്നായി ചെയ്യാൻ നമുക്കൊരിക്കലും കഴിയാതെ വരുന്നു. അപ്പോൾ ഇന്ന് കിട്ടുന്ന അവസരങ്ങൾ ഇന്ന് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. പഠനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു ഓരോ ദിവസവും പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്ന് നിന്ന് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ആ, ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ആർക്കെങ്കിലും അറിയോ? ആ, നാളെ കർക്കിടക മാസം തുടങ്ങിയാണ്. കർക്കിടകമാണ് അല്ലേ? അപ്പം ദാരിദ്ര്യമാസം, പഞ്ഞമാസം എന്നൊക്കെ പറയുമെങ്കിലും, കർക്കിടക മാസമൊക്കെ പറയുമെങ്കിലും സത്യത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ മാസം തന്നെയാണത്. അപ്പം നാളെ മുതൽ നമ്മൾ വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ രാമായണ വായന തുടങ്ങും. ഈ രാമായണ വായന സത്യത്തിൽ നമുക്കൊരു അനുഗ്രഹവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുന്ന ഒന്നാണ്. മൺസൂണിലെ കഠിനമായ മാസത്തിൽ ദൈവത്തിൻ്റെ പ്രൊവിഡൻസിന് കീഴിൽ മുൻ തലമുറകൾ തിരഞ്ഞെടുത്ത ഒരു ജീവിത രീതിയായിരുന്നു ഇത്. അപ്പോൾ ഈ സമയത്ത് നല്ല ഔഷധ സസ്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരം നന്നാക്കാനും ആരോഗ്യം പരിരക്ഷിക്കാനുമൊക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത്. അപ്പം അമ്മമാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ കഴിച്ച് ശരീരമൊക്കെ നന്നാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് ഓർമ്മയില്ലേ? ആ, കേശവൻ നായർക്ക് പണമില്ലാത്തത് കൊണ്ട് തൻ്റെ കൃഷി നിലത്ത് വേണ്ട വിധത്തിൽ കൃഷി നടത്താൻ കഴിഞ്ഞില്ല. വേണ്ട വിധത്തിൽ വളമിട്ട് കൊടുക്കാനോ കൃഷി നന്നാക്കാനോ ഒന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കൃഷി വളരെ മോശമായിരുന്നു, വിളവ് തീരെ കിട്ടിയില്ല. അങ്ങനെ തിരുമുൽപ്പാട് അല്ലെങ്കിൽ ജന്മി തൻ്റെ നിലം തിരിച്ചു ചോദിക്കുകയാണ് കേശവൻ നായരോട്. കൂടുതൽ പാട്ടത്തിന് നിലമേൽക്കാൻ വേറെ ആൾ വന്നിട്ടുണ്ടെന്ന് കേശവൻ നായരോട് പറയുമ്പോൾ കേശവൻ നായർ നെഞ്ചു പൊട്ടി കരയുകയാണ്. അവസാനം കേശവൻ നായരുടെ കരച്ചിൽ കണ്ട് കരളുരുകിയ ജന്മി തൻ്റെ നിലം കേശവൻ നായർക്ക് തന്നെ കൃഷി ചെയ്യാൻ കൊടുക്കുകയാണ്. കേശവൻ നായർ കൂടുതൽ പാട്ടത്തിന് കൃഷി ഏറ്റെടുക്കുകയും കൃഷി തുടരുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. പിന്നീട് എന്താണ് ഉണ്ടായത് നമുക്കൊന്ന് പാഠഭാഗം വായിച്ചു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ പൊടിയിൽ നിലം രണ്ടു മൂന്ന് ചാൽ ഉഴുവിക്കുമായിരുന്നു. അതിനുള്ള കൂലി കളത്തിൽ നിന്നു തന്നെ നെല്ലായി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇക്കൊല്ലം കൊയ്ത്ത് കഴിഞ്ഞ് ഒരു മണി നെല്ലില്ല. കഴിഞ്ഞ കൃഷിക്ക് വാങ്ങിയ കടവും കൊടുത്തു തീർത്തിട്ടില്ല. ഒരിടത്തു നിന്ന് വാങ്ങാനും വഴിയില്ല. വന്ന പിറ്റേ ദിവസം തന്നെ കേശവൻ നായർ ഉഴവുകാരെ വിളിച്ച് ഒരു ചാൽ ഉഴുവിച്ചു. എങ്ങനെ കൂലി കൊടുക്കുമെന്ന് ചിന്തിച്ചില്ല. അന്നുമുതൽ കൂലിക്ക് വേണ്ടി ഉഴവുകാർ നടപ്പാണ്. ആ കൂലി കൊടുക്കാതെ പിന്നെ ഉഴുവിക്കാനൊക്കുമോ? അങ്ങനെ പാടം മുറിഞ്ഞു കയറി. അയൽ നിലങ്ങളിൽ മാസം തോറും ഉഴവ് നടക്കുന്നുണ്ട്. 50 കതിരു കയറി കാട് പിടിച്ചു കിടക്കുന്നു. അപ്പോഴും അവതക്കുട്ടി വന്നു. വൈക്കത്തുകാർക്ക് കൊടുക്കാമെന്നേറ്റ കൂടുതൽ പാട്ടവും 50 പറ നെല്ലും കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞു. കേശവൻ നായർക്ക് ദേഷ്യമാണ് വന്നത്. ഇല്ലടാ, നീ അത് ആലോചിക്കേണ്ട. ഞാൻ നിനക്ക് ഈ നിലം കൈവശം വിട്ടുതരില്ല. ഇറക്കാൻ കാലമായി. വരമ്പുകുത്തു തീർന്നു. വെള്ളവും വറ്റിക്കുന്നു. ഉഴവില്ലാതെ, കളയെടുക്കാതെ, പാടം ഒരുങ്ങാതെ 50 കിടന്നു കിടക്കുകയാണ്. പാവം കേശവൻ നായരുടെ കയ്യിൽ വിത്തുമില്ല.
അയാളുടെ സമരം ഭാര്യയോടായി. ഒരു പശുവിനെ വിൽക്കണം. അവർക്കതിന് ഇഷ്ടമില്ല. അവർ പറഞ്ഞു, വെള്ളം കുടിച്ചു കിടക്കുന്നത് ആ പശു മൂലമാ. ഞാനിപ്പം സമ്മതിക്കുന്നില്ല. കേശവൻ നായർക്ക് ദേഷ്യം വന്നു. പിന്നെ എങ്ങനെ വിതയ്ക്കുമെടി? വിതയ്ക്കണ്ട, ഞാൻ കൃഷിക്കാരനാ, ഞാൻ വിതയ്ക്കും. ഓ, കൃഷിക്കാരൻ! ഭാര്യയുടെ സമ്മതം കൂടാതെ തന്നെ കേശവൻ നായർ ഒരു പശുവിനെ വിറ്റു. വിലയ്ക്ക് വാങ്ങിയ ആൾ പശുവിനെ കൊണ്ട് പോയപ്പോൾ ആ സ്ത്രീ തലയിൽ കൈവച്ച് കണ്ണീരോടെ പിരാഗി. ഈ കൃഷി കോണം പിടിക്കത്തില്ല. 50 പറ വിത്തിനും 10 രൂപ കൂലി ചിലവിനും പശുവിൻ്റെ വില തികഞ്ഞു. അങ്ങനെ കേശവൻ നായർ വിത്ത് കെട്ടി വെള്ളത്തിലിട്ടു. പിറ്റേന്ന് വിത്തെടുത്തു. 3-ാം ദിവസം വിത്ത് അഴിച്ചു നോക്കി. പകുതി വിത്ത് കിളിർത്തിട്ടില്ല. അന്ന് വിതയ്ക്കേണ്ടതുമാണ്. കുട്ടി മാപ്പിള ഉപദേശിച്ചു, അത് മാരി വിതയ്ക്കാൻ. മണ്ണിൽ കിടന്ന് കിളിർത്തേക്കുമത്രേ, അതല്ലേ ഗതിയുള്ളൂ. അങ്ങനെ ചെയ്തു. അയൽ നിലങ്ങളിൽ നെല്ല് തഴച്ചു വളരുന്നു. ആ 50-ൽ കളയും കതിരയും തഴച്ചു പിടിച്ചിട്ടുണ്ട്. ഒറ്റ നെൽക്കാലില്ല. നിലം പിഴച്ചു എന്ന പേര് കേശവൻ നായർക്ക് മിച്ചം. ഇവിടെ എന്താ നമ്മൾ കണ്ടത്? 100 വറ നെല്ല് കൊടുക്കാമെന്ന് പറഞ്ഞേറ്റ് നിലം വിട്ടുകൊടുക്കാതിരുന്ന കേശവൻ നായരുടെ അവസ്ഥ എന്തായിരുന്നു? എന്തായിരുന്നു കേശവൻ നായരുടെ അവസ്ഥ? ഉഴവുകാരെ വിളിച്ച് ഒരു ചാൽ നിലം ഉഴിവിച്ചുവെങ്കിലും അവർക്ക് കൂലി കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലേ. എന്നിട്ട് ഈ കൃഷിക്കാരെന്ത് ഈ പണിക്കാരെന്ത് ചെയ്തു? കേശവൻ നായരുടെ പിറകെ കൂലിക്ക് വേണ്ടി നടപ്പ് തുടങ്ങി. അവസാനം കൃഷി ഇറക്കാൻ സമയമായി. ഉഴവില്ലാതെ, കളവറിക്കാതെ, നിലമൊരുങ്ങാതെ അങ്ങനെ കിടന്നു. അങ്ങനെ അവസാനം കേശവൻ നായർ എന്തു ചെയ്തു? തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആകെ ഒരു വരുമാന മാർഗമായിരുന്ന പശുവിനെയൊക്കെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് കുറച്ച് വിത്ത് വാങ്ങി. ആ വിത്ത് ഒരുങ്ങാത്ത നിലത്ത് വാരി വിതറിയിട്ടു. അങ്ങനെ അയൽ നിലങ്ങളിലൊക്കെ കൃഷി തഴച്ചു വളർന്നപ്പോൾ കേശവൻ നായരുടെ നിലത്ത് കളയും കതിരയുമാണ് തഴച്ചു വളർന്നത്. കൃഷിനിലം പിഴച്ചവൻ എന്ന ചീത്ത പേര് അവസാനം കേശവൻ നായർക്ക് മിച്ചമായി. ഇനി പിന്നീട് എന്താണ് ഉണ്ടായത് നമുക്ക് വായിച്ചു നോക്കാം. അക്കൊല്ലം വിളവെടുപ്പ് കഴിഞ്ഞു. 50 കൊയ്യേണ്ട കാര്യമേ ഇല്ല. പാട്ടം കൊണ്ടു ചെല്ലേണ്ട തീയതി കഴിഞ്ഞു. തിരുമുൽപാട് സ്ഥലത്തെത്തി. കേശവൻ നായർ ഒളിവിലാണ്. 3 ദിവസം തിരുമുൽപാട് അയാളെ അന്വേഷിച്ചു നടന്നു. കണ്ടുകിട്ടിയില്ല. അടുത്ത നാളിൽ 50-ൽ ഔതക്കുട്ടിയുടെ ഉഴവുകാർ ഇറങ്ങി നിലം ഉഴുതു. തിരുമുൽപാട് വരമ്പിൽ നിൽപ്പുണ്ട്. പിന്നത്തെ വിളവിറക്കു കഴിഞ്ഞു. എന്നും രാവിലെ കൃഷിയുള്ള കൃഷിക്കാരനെ പോലെ കേശവൻ നായരും ഇറങ്ങിപ്പോകും. പോക്ക് കണ്ടാൽ എവിടെയോ കൃഷിയുണ്ടെന്ന് തോന്നും. ഒട്ടു പുലർന്നേ വരികയുള്ളൂ. അത് 10-40 കൊല്ലക്കാലത്തെ ശീലമാണ്. അടുത്ത 50 പറ നിലത്തിലെ നെല്ല് കേശവൻ നായരെ വെല്ലുവിളിച്ചെന്ന പോലെ കുതിച്ചു കയറുകയാണ്. എന്നും അവിടെ അയാൾ പോകും. ഒരു ചെറിയ പഴുപ്പ് ചായ ഒരിക്കൽ നെൽക്കാലിന് കണ്ടപ്പോൾ കേശവൻ നായരുടെ നെഞ്ചു നേറി. അയാൾ ഔതക്കുട്ടിയെ തേടിപ്പിടിച്ച് വിവരം പറഞ്ഞു. അതുമാത്രമല്ല, നിന്നു വേണ്ടത് ചെയ്യിച്ചു. പാട്ടം കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവസാനം കൃഷിനിലം ജന്മിക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടും ഒരു കൃഷിക്കാരൻ്റെ ജീവിതചര്യ കേശവൻ നായർ മറക്കുന്നില്ല. എന്നും രാവിലെ, അതിരാവിലെ ഒരു കൃഷിക്കാരൻ എന്ന രീതിയിൽ നിലത്ത് പോവുകയും കൃഷി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന കേശവൻ നായരെയാണ് നമ്മൾ കാണുന്നത്. ഒടുവിൽ തൻ്റെ പാട്ട് നിലം ഔതക്കുട്ടി സ്വന്തമാക്കിയെന്ന് അറിഞ്ഞിട്ടും ഔതക്കുട്ടിക്ക് കൃഷിയിൽ വേണ്ട ഉപദേശങ്ങളും സഹായങ്ങളുമൊക്കെ ചെയ്യാൻ കേശവൻ നായർ ഒരിക്കലും മടിക്കുന്നില്ല. കൃഷിനിലത്ത് എന്തെങ്കിലും ഒരു കേടുപാടുകളോ പഴുപ്പ് ചായയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ ഔതക്കുട്ടിയെ വിവരമറിയിക്കുവാനും ഔതക്കുട്ടിയുടെ കൂടെ നിന്ന് കൊണ്ട് തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും കേശവൻ നായർ മടിക്കുന്നില്ല. അപ്പോൾ ഒരു സത്യസന്ധനായ
ഒരു നല്ല കൃഷിക്കാരനെയാണ് കേശവനായലൂടെ നമ്മൾ കാണുന്നത്. പ്രായോഗിക ജീവിതത്തിൽ ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ വൻ പരാജയമാണ് കേശവനാർക്കുണ്ടായതെങ്കിലും ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു സ്വഭാവ സവിശേഷത നമുക്കതിൽ അദ്ദേഹത്തിൽ കാണാൻ കഴിയും. അങ്ങനെ സത്യസന്ധനായ ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ കേശവൻ നായരെ കൃഷിക്കാരൻ എന്ന കഥയിലൂടെ തകഴി വരച്ചു കാണിക്കുകയാണ് നമുക്ക് മുന്നേ. നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ഒരു സംഗ്രഹം നമുക്കൊന്ന് നോക്കാം. കേശവൻ നായരുടെ കണ്ടം അവതക്കുട്ടിയുടെ കണ്ടത്തിൻ്റെ നടുക്കാണ്. കേശവൻ നായരുടെ നെൽകൃഷിക്ക് എന്നും തടസ്സങ്ങൾ സൃഷ്ടിച്ച് അവതക്കുട്ടി പുതിയ പുതിയ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ പാട്ടം കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത തക്ക വിധത്തിൽ കൃഷി നശിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഔതക്കുട്ടിയുടെ കളികൊണ്ടായിരുന്നു. ഭൂ ഉടമയായ തിരുമുൽപ്പാട് പാട്ടം ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ കേശവൻ നായർക്ക് കഴിഞ്ഞില്ല. കൃഷി നശിച്ചുപോയതു കാരണം ഒരു തുണ്ട് നെല്ലുപോലും കിട്ടിയില്ല. കേശവൻ നായരുടെ കൃഷി നശിപ്പിച്ചാലേ ഔതക്കുട്ടിക്ക് കൃഷി ഇറക്കാൻ ആ പാടം കിട്ടുകയുള്ളൂ. ഒടുവിൽ വിത്ത് വാങ്ങാൻ പശുവിനെ വിറ്റ് വിത്ത് വാങ്ങി മുളപ്പിച്ചു, വിതയ്ക്കുകയും ചെയ്തു. ഇതൊന്നും ശരിയായില്ല, നഷ്ടമായി പോകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നെല്ലൊന്നും കൊയ്യാൻ കിട്ടിയില്ല. ഒടുവിൽ എല്ലാം നശിച്ച് കൃഷിഭൂമി അവതക്കുട്ടിയുടെ കയ്യിലായി. എന്നാലും രാവിലെ കൃഷിസ്ഥലത്തേക്കായി കേശവൻ നായർ ഇറങ്ങും. ഒരിക്കൽ ചെറിയ പഴുപ്പുമായി ഒരു നെൽക്കാല് കണ്ടപ്പോൾ കേശവൻ നായരുടെ നെഞ്ച് നീറി. അയാൾ അവതക്കുട്ടിയെ തേടിപ്പിടിച്ച് വിവരം പറഞ്ഞു. മാത്രമല്ല നിന്ന് വേണ്ടത് ചെയ്യിച്ചു. കൂട്ടുകാരെ, കേശവൻ നായരുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പാഠത്തിൻ്റെ സംഗ്രഹം കണ്ടില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കഥ നന്നായിട്ട് മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. പല തവണ വായിച്ചാലേ നമുക്ക് ഈ കഥ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. ഇനി നമ്മൾ നോട്ടാണ് എഴുതുന്നത്. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, നമുക്ക് നോട്ട് എഴുതാം. നൂറുപറ നെല്ല് പാട്ടം കൊടുക്കാമെന്ന് പറഞ്ഞ് നിലം വിട്ടുകൊടുക്കാതിരുന്ന കേശവൻ നായരുടെ പിന്നീടുള്ള അവസ്ഥ വിവരിക്കുക. ഉത്തരം: ഉഴവുകാരെ വിളിച്ച് ഒരു ചാൽ നിലം ഉഴവിച്ചെങ്കിലും കൂലി കൊടുക്കാൻ കഴിഞ്ഞില്ല. അന്നുമുതൽ ഉഴവുകാർ കൂലിക്ക് വേണ്ടി നടപ്പാണ്. കൃഷി ഇറക്കാൻ കാലമായി. ഉഴവില്ലാതെ കളയെടുക്കാതെ പാടം ഒരുങ്ങാതെ കിടന്നു. ഒരുങ്ങാത്ത നിലത്ത് പശുവിനെ വിറ്റുകിട്ടിയ പണം കൊണ്ട് വാങ്ങിയ വിത്ത് വാരി വിതറി. അയൽ നിലങ്ങളിലെ നെല്ല് തഴച്ചു വളർന്നപ്പോൾ കേശവൻ നായരുടെ നിലത്ത് കളയും കതിരയും തഴച്ചു പിടിച്ചു. നിലം പിഴച്ചു എന്ന ചീത്ത പേര് കേശവൻ നായർക്ക് മിച്ചമായി കിട്ടി. അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കുക. വിറങ്ങലിച്ചു നിൽക്കുക. റോഡിൽ നടന്ന അപകടം കണ്ട് ഞാൻ വിറങ്ങലിച്ചു നിന്നു. രണ്ടാമത്തേത് ചട്ടം കെട്ടുക. പരീക്ഷ കഴിയുന്ന ദിവസം ആഘോഷങ്ങൾക്ക് ചട്ടം കെട്ടിയ വിദ്യാർത്ഥികളെ പ്രധാന അധ്യാപകൻ വിലക്കി. ഇതുപോലുള്ള രണ്ട് സെൻറ്റൻസ് നിങ്ങൾ ഈ വാക്ക് വെച്ചിട്ട് എഴുതണം. ഇന്നത്തെ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണത് കേട്ടോ. അടുത്തത് കേശവൻ നായർ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷത എഴുതാനുള്ളതാണ്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. അത് നമുക്ക് ഇത് കുറച്ച് വലിയ ആൻസർ ആയതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്ത് തന്ന നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഡയറിയിലേക്ക്, പാരൻ്റൈലെ ഡയറിയിലേക്ക് പിക്ചറായിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പിക്ചറിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ കുറേ നാളുകളായി നിങ്ങളിങ്ങനെ പറയുന്നു കേശവൻ നായരും കൃഷിക്കാരനും ഒക്കെ ആയിട്ട് മിസ് ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് എന്താണ് തുടരുന്നത്, ഇതൊന്നും അവസാനിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മുടെ ഈ പാഠം അവസാനിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുക. ഞാൻ നിങ്ങൾ സൂം മീറ്റിംഗ് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ കോപ്പിയൊക്കെ കൃത്യമായിട്ട് എഴുതുക. നോട്ട്
എല്ലാ ദിവസവും തരുന്ന നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോ കുട്ടികളെ നമ്പേഴ്സ് ബേസിൽ ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വൃത്തിയായിട്ട് എഴുതി എനിക്ക് നോട്ട് അയച്ചു തരണം. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.